ആമ്പല്ലൂർ കള്ളായി റോഡിൽ കല്ലൂർ നായരങ്ങാടിക്ക് സമീപം വലിയ വളവിൽ അപകടം തുടർക്കഥയാകുന്നു. കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മൂന്ന് കാർ അപകടങ്ങളാണ് ഇവിടെയുണ്ടായത്. ഒരാൾ മരിക്കുകയും ചെയ്തു. റോഡിൽ അപകടങ്ങൾ കുറയ്ക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആമ്പല്ലൂർ കള്ളായി റോഡിൽ നായരങ്ങാടി മഠത്തിന് തൊട്ടുമുൻപുള്ള വലിയ വളവിലാണ് സ്ഥിരം അപകടങ്ങളുണ്ടാകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുചക്രവാഹനങ്ങളുൾപ്പെടെ എണ്ണിയാലൊടുങ്ങാത്തത്ര അപകടങ്ങളാണ് ഇവിടെയുണ്ടായിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെയുണ്ടായ രണ്ട് കാർ അപകടങ്ങളിൽ ഒരാൾ മരിക്കുകയും അഞ്ചു പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. വലിയ വളവുകളിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ ഇവിടെയില്ലാത്തതും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മുടെ ഈ കർവില് നിരന്തരമായിട്ട് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ നാട്ടുകാരനാണ്, ഞാൻ അയൽപ്പക്കാരനാണ്. നമ്മളിവിടെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് രണ്ട് ആക്സിഡൻറ്റ്, മേജർ ആക്സിഡൻറ്റുകൾ സംഭവിച്ചു. ഒരാൾ മരണപ്പെട്ടു. ഒരു കാറ് ഇവിടെ ഇടിച്ചു മറിഞ്ഞ് ഈ മതിലിനോട് ചേർന്ന് ഇടിച്ചു മറിഞ്ഞ് അപകടപ്പെട്ട് മരണപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസം ഒരു കാറ് ഇതുപോലെ തന്നെ ആക്സിഡൻറ്റിലോട്ട് പരിക്കുകൾ പറ്റി. ബൈക്കുകാർ സ്ഥിരം വീണ സ്ഥലമാണ്. ഞാൻ ഒരു ദിവസം അവിടെ വീഴാനായിട്ട് പോയിട്ടുണ്ട്. ബൈക്ക് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ്. ഇവിടെ വർഷക്കാലത്ത് അവിടെ സ്ഥിരമായിട്ടൊരു കുഴി രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ അടച്ചു പോയിട്ട് വേനൽക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ അത് അടഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷെ അത് വർഷക്കാലം മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ മെറ്റൽ പീസുകൾ പുറത്തേക്ക് വന്ന് വണ്ടി ബൈക്കുകാർ സ്കിഡ് ചെയ്ത് വീണ ഒരു സ്ഥിരം കാഴ്ച ഇവിടെ ഉള്ളതാണ്. അശാസ്ത്രീയമായ രീതിയിലാണ് റോഡ് പണിതിട്ടുള്ളതെന്ന് ഇത് വ്യക്തികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം വെച്ചാൽ റോഡിൻ്റെ കെളുപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരു സൈൻ ബോർഡ് സ്ഥാപിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ലൊരു മാർഗം ചെയ്തിട്ട് ഇത് പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും മരണങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക വളരെ അത്യാഹിതങ്ങളും കൂടെ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ടോള് ഒഴിവാക്കിയിട്ട് വരുന്ന വാഹനങ്ങൾ ഈ വഴിക്കാണ് കൂടുതൽ പോകുന്നത്. മൾട്ടി ആക്സിൽ വാഹനങ്ങൾ, ലോഡിംഗ് വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് വാഹനം കൊണ്ട് പോകാനായിട്ട് ഈ വഴിക്കുള്ളത്. അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങൾ വലിയ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇവിടെ സ്ഥിരം അപകടം ഉണ്ടാകുന്ന ഒരു മൂവിയാണ്. വർഷകാലത്താണെങ്കിൽ പ്രത്യേകിച്ച് ബൈക്കിൽ ആഴ്ചയിൽ രണ്ടെണ്ണം മൂന്നെണ്ണം വീതം ഇവിടെ പറയാം. അടുത്ത ദിവസത്തിൽ ഒരു കാറ് പാലത്തമ്മ കൈവിരുമ ഇടിച്ചിട്ട് മതിലടക്കം മറിഞ്ഞ് വലിയ ആക്സിഡൻ്റായി. ഒരാൾ മരിച്ചു. കാറിൽ അഞ്ചാളുണ്ടായിരുന്ന എല്ലാവർക്കും അപകടം പറ്റി. ഒരാൾ ഡ്രൈവർ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതെന്ന് അറിയില്ല. ബൈക്ക് മൂന്നാളം പോകുന്നു. അങ്ങനെ ഒരു വലിയ അപകടം പറ്റി. അതിൻ്റെ നാലാം ദിവസം അതേ സ്പോട്ടിൽ തന്നെ വേറൊരു വണ്ടി ഒന്നും മറിഞ്ഞു വീണ് കാറൊക്കെ പൊന്തിച്ചിട്ടാണ് ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ വലിച്ചെടുത്തത്. അങ്ങനെ സ്ഥിരം അപകടം നടക്കുന്ന ഒരു മൂലിയാണത്. ആ റോഡിൻ്റെ കുറച്ച് ചെരുവ് ഇങ്ങോട്ടായ കാരണം കൊണ്ട് വണ്ടികൾക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റണില്ല. വണ്ടിയില്ലാത്തവരായി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും. ഇവിടെ റോഡിൽ തെർമൽ പ്ലാസ്റ്റിക് അലേർട്ട് സ്ട്രിപ്പുകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്ഥിരം അപകട മേഖലയായതിനാൽ സമീപത്ത് റോഡരികിലുള്ള വീട്ടുകാരും ഭയാശങ്കയിലാണ്. അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ വീടുകളുടെ മതിലും ഇടിച്ച് തെറിപ്പിച്ച സമീപത്തെ വീടുകളുടെ മുറ്റങ്ങളിലേക്കാണ് മറിഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് തന്നെ മുറ്റത്തിറങ്ങി നിൽക്കാനും സമീപവാസികൾ പേടിക്കുന്നു. റോഡിലെ വലിയ വളവ് അശാസ്ത്രീയമാണോ എന്ന് പഠിക്കുകയും അപകടങ്ങൾ കുറയ്ക്കാൻ അധികൃതർ ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ന്യൂസ് ഡെസ്ക്, NCTV.